الحمد لله الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തു ആലു ഇംറാനിലെ 71-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أهل الكتاب لم تلبسون الحق بالباطل وتكتموا الحق وأنتم تعلمون. يا أهل الكتاب أليو ويدكاري لما اندنان تلبسون ننجل كوٹي كورا كوندو ننجل آشيا كورا پموندا كوندو അല്ലെങ്കിൽ നിങ്ങൾ ധരിപ്പിക്കുന്നത് അൽ ഹഖ ഹഖിനെ ബിൽ ബാത്തിലി അസത്യം കൊണ്ട്, സത്യത്തെ അസത്യം കൊണ്ട് ആശയക്കുഴപ്പത്തിലാക്കുന്നത് എന്തിനാണ്? ലിമ തൽബിസൂനൽ ഹഖ, നിങ്ങൾ എന്തിനാണ് കൂട്ടിക്കുഴക്കുന്നത് അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്? അൽ ഹഖ സത്യത്തെ, ബിൽ ഹഖ് ബാത്തിലി അസത്യം കൊണ്ട് അല്ലെങ്കിൽ മിഥ്യ കൊണ്ട്, മിഥ്യ കൊണ്ട്. വത്തക്കുത്തുമൂന, നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു അൽ ഹഖ സത്യത്തെ. വ അൻതും തഅലമൂ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നു. ഒരിക്കൽ കൂടെ അർത്ഥം പറയാം. യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, ലിമ, എന്തിനാണ് തൽബിസൂന, നിങ്ങൾ കൂട്ടിക്കലർത്തുന്നത് അൽ ഹഖ സത്യത്തെ ബിൽ ബാത്തിലി അസത്യം കൊണ്ട് അല്ലെങ്കിൽ മിഥ്യ കൊണ്ട്. വത്തക്കുത്തുമൂന, നിങ്ങൾ മൂടിവെക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ മറച്ചു വെക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കുകയും ചെയ്യുന്നു അൽ ഹഖ സത്യത്തെ. വ അൻതും, നിങ്ങളാവട്ടെ, തഅലമൂൻ, അറിയുന്നു അഥവാ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഇടപാടാണിത്. സത്യത്തെ മറച്ചു വെക്കുക, പൂഴ്ത്തി വെക്കുക അല്ലെങ്കിൽ അസത്യവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട്, അർദ്ധസത്യവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക. ലബിസ യൽബിസു എന്നാൽ കൂട്ടിക്കലർത്തുക എന്നർത്ഥം, അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊന്ന് കൊണ്ട് മറക്കുക. ലിബാസ് എന്നാണല്ലോ നമ്മൾ വസ്ത്രത്തിന് പറയുക, ശരീരം മറക്കുന്നതായതുകൊണ്ടാണ്, ശരീരത്തിൻ്റെ ന്യൂനതകളൊക്കെ മറച്ച് സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതായത് കൊണ്ടാണ് ലബിസ എൽബിസു ലിബാസ്. ഇവിടെ സത്യത്തെ അസത്യം കൊണ്ട് മറച്ചു വെക്കുക, വളരെ വ്യക്തമാണ് ആശയം. നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട് സൂറത്തു അൽബക്കറയിൽ തന്നെ 42-ാമത്തായത്തിൽ, സൂറത്തു അൽ ബഖറയിലെ 42-ാമത്തായത്തിൽ ബനീ ഇസ്രായേൽക്കാർ, ബനു ഇസ്രായേൽക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു തആല പറയുന്നുണ്ട്, വലാ തൽബിസു അൽ ഹഖ, നിങ്ങൾ സത്യത്തിൻ്റെ മീതെ കലർത്തരുത് അല്ലെങ്കിൽ സത്യത്തെ കലർത്തരുത്, ബിൽ ബാത്തിലി അസത്യം കൊണ്ട് അല്ലെങ്കിൽ അസത്യം കൊണ്ട് സത്യത്തെ മൂടി വെക്കരുത്, മറച്ചു വെക്കരുത്, ആശയക്കുഴപ്പമുണ്ടാക്കരുത്, കൂട്ടിക്കലർത്തരുത്, അങ്ങനെയൊക്കെ നമുക്ക് അർത്ഥം പറയാൻ പറ്റും. വലാ തൽബിസുൽ ഹഖ, സത്യത്തെ കൂട്ടിക്കലർത്തരുത്, ബിൽ ബാത്തിലി അസത്യവുമായി. വ തക്കുത്തുമുൽ ഹഖ, നിങ്ങൾ ഹഖിനെ സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യുന്നു, മൂടി വെക്കുകയും ചെയ്യുന്നു, ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. വ അൻതും, നിങ്ങൾ തഅലമൂൻ, അറിയുന്നു അഥവാ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് സൂറത്ത് അൽ ബഖറയിലെ 42-ാമത്തെ ആയത്തിൽ ബനൂ ഇസ്രായേൽക്കാരെ പൊതുവിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഉണർത്തിയിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ്, ലിമ ഒരു ചോദ്യമാണ്. ഈ ചോദ്യം അവരിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിച്ചു കൊണ്ടുള്ളതല്ല, മറിച്ച് ഇത്തരത്തിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ളൊരു നിലപാട് എങ്ങനെയാണ് അവരിൽ നിന്നുണ്ടാവുക? കാരണം അവർ വേദക്കാരാണ്, അവർക്ക് മുൻ വേദങ്ങളിലൊക്കെ വിശ്വാസമുണ്ട്. എന്നിട്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക, അതേപോലെ തന്നെ ജൂതന്മാർ തുടർന്ന് വരുന്ന ഈസാ നബി അലൈഹിസ്സലാമയെ നിഷേധിക്കുക, ഇത് വല്ലാത്തൊരു അത്ഭുതകരമായ നിലപാടാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ സത്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അസത്യവുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധ്യമാവുക എന്ന ഒരു ചോദ്യമാണ്, അല്ലാതെ അവരൊരു ഉത്തരം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയല്ല ഇത്. നമുക്കതിൽ ഒരുപാട് കെട്ടിക്കുടുക്കുകളൊന്നും ഇല്ലാതെ ആശയം വ്യക്തമാക്കാൻ പറ്റും. സത്യത്തെ മറച്ചു വെക്കുക, എന്നിട്ട് അസത്യം കൊണ്ട് അസത്യത്തെയും കൂടി ചേർത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയോ സത്യത്തെ അവ്യക്തമാക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവം. അത് പ്രവാചകന്റെ നിയോഗവുമായി ബന്ധപ്പെട്ട് ജൂത ക്രൈസ്തവരും ഈസാ നബി അലൈഹിസ്സലാമയുടെ നിയോഗവുമായി ബന്ധപ്പെട്ട് ജൂതരും നിരന്തരമായി പയറ്റിക്കൊണ്ടിരുന്ന ഒരു നിലപാടാണത്. അപ്പോൾ അവരുടെ അവകാശവാദങ്ങളെ സംബന്ധിച്ചൊക്കെ മുൻ സൂക്തങ്ങളിൽ
നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം തർക്കങ്ങൾ നേരത്തെ പറഞ്ഞ മുൻ സൂക്തങ്ങളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള, അവർ ഉന്നയിക്കുന്ന ഈ തർക്കം പോലെയുള്ള സംഗതികൾ, അതൊക്കെ ഇങ്ങനെ തർക്കിക്കുന്നതും ഇങ്ങനെ സംശയങ്ങൾ ഉന്നയിക്കുന്നതുമൊക്കെ സത്യം കണ്ടെത്തിക്കൊണ്ട് സ്വീകരിക്കണമെന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, മറിച്ച് തങ്ങൾ പിന്തുടർന്ന് വരുന്ന തെറ്റായ മാർഗം അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ വകയായി വേദത്തിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ടെന്ന ബോധവും അറിവുമുള്ളതോടൊപ്പം മറ്റുള്ളവർ കൂടി വഴികേടിലേക്ക് വരട്ടെ എന്ന ഒരുതരം പുരോഹിത ആശയം. എന്നിട്ട് ഈ പുരോഹിതന്മാരുടെ വിധിവിലക്കുകൾ, സ്വാധീനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലപാട്, അത് വിജയിക്കണം എങ്കിൽ പണമുള്ളവർക്കും പ്രമാണിമാർക്കും പുരോഹിതന്മാർക്കുമൊക്കെ അതാണ് സൗകര്യം, അവരുടെ സ്വാധീനം നിലനിർത്താൻ, അവരുടെ അധികാരം നിലനിർത്താൻ, സാധാരണ ജനങ്ങളെ അവരുദ്ദേശിക്കുന്ന വിധത്തിൽ ചായ്ക്കാനും വളക്കാനും ഒക്കെ അത് സാധ്യമാവുന്ന, അത് സാധ്യമാകുന്നതാണ് എന്ന സൂത്രം അതവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ തങ്ങളുടെ തങ്ങളുടെ പുരോഹിതന്മാരും പ്രമാണിമാരും ഒക്കെ ആണ് സത്യത്തിൻ്റെ മാനദണ്ഡം എന്ന് ഈ സാധുക്കളായ ജനങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ പുരോഹിതന്മാരും പ്രമാണിമാരും ഈ സാധുക്കളെ വഴിപഴപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ പഠിച്ചു വന്നിരുന്ന, ഞങ്ങളുടെ പുരോഹിതന്മാരും നേതാക്കന്മാരും പ്രമാണിമാരും ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന പാരമ്പര്യത്തിൻ്റെ വഴി അത് തെറ്റാണെന്ന് പറയുമ്പോൾ, നിങ്ങൾ ശരിയായ പാന്ധാവ് ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമയാണെന്ന്, അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയുമ്പോൾ, തങ്ങളുടെ പാരമ്പര്യ വഴിയിൽ നിന്ന് വിട്ടുപോരാനുള്ള അവരുടെ വിമ്മിഷ്ടം, ഇപ്പോൾ സത്യത്തിൻ്റെ മാനദണ്ഡമായി അവർ മനസ്സിലാക്കുന്നത് പാരമ്പര്യവും ഭൂരിപക്ഷത്തിൻ്റെ വഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സത്യം, എന്താണ് വെളിച്ചം എന്ന് ചിന്തിച്ചറിയേണ്ട, നിരീക്ഷിച്ചറിയേണ്ട ഒരു ബാധ്യത എല്ലാവർക്കും ഉണ്ട്. കാരണം മനുഷ്യൻ എല്ലാവർക്കും ബുദ്ധി നൽകിയിട്ടുണ്ട്, എല്ലാവർക്കും കേൾവി നൽകിയിട്ടുണ്ട്, എല്ലാവർക്കും കാഴ്ചശക്തി നൽകിയിട്ടുണ്ട്, എല്ലാവർക്കും ചിന്താശക്തി നൽകിയിട്ടുണ്ട്. ഇതൊന്നുമില്ലാത്ത ബുദ്ധിമാന്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അവർക്കൊട്ട് ബാധകവുമല്ല. ഇങ്ങനെ ബുദ്ധിയും കണ്ണും കാതും ചിന്തയും ഒന്നും ഉപയോഗപ്പെടുത്താതെ ഇരുട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തങ്ങൾ സ്വയം വഴിതെറ്റിപ്പോവുകയാണെന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യമായ നിലവാരം പോലും പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ളത്. ചുരുക്കത്തിൽ, അവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടാത്ത വളരെ വിചിത്രമായ നിലപാടാണ് അവരിൽ നിന്നുണ്ടായിരിക്കുന്നത്. വേദത്തിൻ്റെ ആളുകളെന്ന നിലക്ക് യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് അവരുടെ കൈവശം തന്നെയുള്ള വേദാധ്യാപനങ്ങളെ, അല്ലെങ്കിൽ വേദത്തിൻ്റെ പ്രവചനങ്ങൾ സത്യപ്പെടുത്തുന്ന, സാക്ഷാത്കരിക്കുന്ന പുരോഹിത പ്രവാചകന്മാർ ശേഷം നിയോഗിക്കപ്പെടുമ്പോൾ അവരെ പിന്തുടരുകയാണ്. പകരം അവർ ചെയ്തത് വേദപ്രവചനം സത്യമായി പുലർന്നത് കാണുമ്പോൾ ആ വേദത്തെ നിഷേധിക്കുക, വേദവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുക, അല്ലെങ്കിൽ വേദവചനത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് അവ്യക്തമാക്കുക. ഇങ്ങനെ വളരെ അത്ഭുതകരമായ നിലപാടാണ് നിങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് ഈ ചോദ്യത്തിലൂടെ അവരെ ഓർമ്മിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ അർത്ഥം പറയും. യാ അഹ്ലുൽ കിതാബ്, അഹ്ലു കിതാബ് ഗ്രന്ഥത്തിൻ്റെ ആളുകൾ അഥവാ വേദത്തിൻ്റെ ആളുകൾ, അഹ്ലുന ഉടമ അല്ലേ, ആൾക്കാർ, കുടുംബം എന്നൊക്കെ അർത്ഥമുണ്ട്. വേദത്തിൻ്റെ ആളുകൾ അല്ലയോ വേദത്തിൻ്റെ ആളുകളെ, ലിമ തൽബിസൂനൽ ഹക്ക, എന്തിനാണ് നിങ്ങൾ സത്യത്തെ കൂട്ടിക്കലർത്തുന്നത്, ബിൽ ബാത്തി അസത്യവും കൊണ്ട് അല്ലെങ്കിൽ മിഥ്യയും കൊണ്ട്. അപ്പോൾ തെക്കുത്തുമൂന നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു. അൽ ഹക്ക, കത്തമ്മാറിനെ മറച്ചു വെക്കുകയാണ്. ഈ പദം സൂറത്തു അൽ ഇമ്രാനിൽ 187-ാമത്തെ സൂക്തത്തിൽ വരുന്നുണ്ട്, സത്യം മറച്ചു വെക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ 187-ൽ ഈ ഒരു പരാമർശം കൂടെ വരുന്നുണ്ട്. അവ തെക്കുത്തുമുൽ ഹക്ക, നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യുന്നു. തെക്കുത്തുമൂനൽ ഹക്ക, അവ തെക്കുത്തുമൂനൽ ഹക്ക, നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യുന്നു. വ അൻതും തഅലമൂൻ, വ അൻതും നിങ്ങളാവട്ടെ, തഅലമൂന അറിയുന്നു, അഥവാ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. അസത്യത്തെ, സത്യത്തിൻ്റെ മേലെ അല്ലെങ്കിൽ സത്യത്തെ അസത്യം കൊണ്ട് അവ്യക്തമാക്കിക്കൊണ്ട് യഥാർത്ഥ വസ്തുതയെ, സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. ഇത് ആക്ഷേപാർഹമായ, ഇത് ശിക്ഷാർഹമായ നിലപാടാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്.
അള്ളാഹു സുബ്ഹാനഹു തആലയെന്നും സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ, ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കാൻ, വേദത്തിൻ്റെ കൂടെ നിൽക്കാൻ, പ്രവാചകന്മാരുടെ അധ്യാപനത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما. اللهم ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.